നമ്മൾ ഇൻട്രസ്റ്റ് ചാപ്റ്ററിലെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് സെഷൻ ഓൾറെഡി കഴിഞ്ഞു അതിനുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ വർക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ആ ക്വസ്റ്റൻസ് മാത്രം പോരാ പക്ഷേ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് ആ മെത്തേഡ്സ് വെച്ചിട്ട് മാക്സിമം ക്വശൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ ഏത് പുസ്തകമാണോ ഫോളോ ചെയ്ത ആ പുസ്തകത്തിൽ നിന്നുള്ള നിന്ന് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വശ്യൻസ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് ക്വേഷൻസ് തന്നെയാണ് കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇതിനുശേഷം ആവറേജ് എന്നൊരു ചാപ്റ്റർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഹിയോറിസ് ഓഫ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റൻ ഫ്രം ദ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ടയർ ടു I must start now

പക്ഷേ ഷോർട്ട് കട്ടിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ളൊരു കൊസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വോട്ട് വർക്ക് അണ്ടിൽ ആൻഡ് അൺലസ് യു നോ ദ കോൺസപ്റ്റ് ഓൾസോ ഓക്കെ സോ വാട്ട് ഇസ് എ ക്വസ്റ്റൻ എ സം ഓഫ് റുപ്പീസ് എയ്റ്റീൻ തൗസൻഡ് ഇസ് ലെൻഡ് അറ്റ് ടെൻ പെർസൻറ്റേജ് പെർ ആൻ ആം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഹിഹ് ഇൻസ് ദ വാല്യൂസ് ടെൻ പെർസെൻറ്റേജ് ഈസിലി ഇഫ് യു ഡ്രോ ദ ട്രീ ട്രീ ഡയഗ്രാം യു വിൽ ഗെറ്റ് ദ ആൻസർ ബട്ട് ആൾവേസ് ഈ പറഞ്ഞ പോലെ പത്ത് ശതമാനം പോലത്തെ വാല്യൂ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ട്രീ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് എപ്പോഴും ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല പത്ത് ശതമാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പതിനെട്ടായിരം രൂപ കൊടുത്തു പോകും അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വർഷത്തെയും നാലാമത്തെ വർഷത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ വർഷത്തെയും നാലാമത്തെ വർഷത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ഈസിയാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കാം സീറോ വൺ ടു വൺ എന്നങ്ങ് എഴുതിയാൽ മതി മൂന്നാമത്തെ വർഷത്തെയും നാലാമത്തെ വർഷത്തെയും ചോദിച്ചുകൊണ്ട് സീറോ വൺ ടു വൺ എന്ന് എഴുതിയാൽ മതി നാലാമത്തെ വർഷത്തും അഞ്ചാമത്തെ വർഷത്തു ആണ് ചോദിച്ചിരുന്നെങ്കിൽ സീറോ വൺ ത്രീ ത്രീ വൺ എന്ന് എഴുതിയാൽ മതി അഞ്ചാമത്തെ വർഷത്തെ ആറാമത്തെ വർഷത്തെ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ സീറോ വൺ ഫോർ സിക്സ് ഫോർ വൺ എന്ന് എഴുതിയാൽ മതി ഓക്കെ ഷോർട്ട് കട്ട് പല ആൾക്കാർക്കും അറിയാമായിരിക്കാം ഇതിൻ്റെ ബേസിൽ ആണ് സോൾവ് ചെയ്യുന്നത് പക്ഷേ എങ്ങനെ വന്നു ഇത് എന്ന് അറിഞ്ഞിരിക്കണം എങ്കിലേ ഈ ക്വസ്റ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓൾവേസ് യു ഷുഡ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് ഫോർ യുവർ പേപ്പർ എപ്പോഴും പ്രതീക്ഷിച്ച് നിങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വശ്യൻസ് എടുക്കുമ്പോളേ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ടഫ് ഷിഫ്റ്റിൽ ക്വസ്റ്റൻസ് എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും നിങ്ങൾ വൺ എയ്റ്റീസും വൺ നയൻറ്റീസും ഒക്കെ മേടിക്കുന്നുണ്ട് പക്ഷേ ഇതേ വൺ എയ്റ്റീസും വൺ നയൻറ്റീസും ഒന്നും ഇതേ പല ആൾക്കാർക്കും അന്ന് മേടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പുതിയ പുതിയ ആയിട്ട് യൂസ്ഡ് ആവുകയാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു കൊസ്റ്റിൻ വരുമ്പോഴാണ് ആക്ച്വലി നമ്മൾ റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് യു ഷുഡ് ഓൾവേസ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ഓൾസോ അപ്പോൾ ഇവിടുത്തെ കേസിൽ സീറോ വൺ ടു വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും സീറോ വൺ ടു വൺ എന്ന് എഴുതി കഴിഞ്ഞാൽ സീറോയുടെ കൂടെ നമ്മൾ പത്ത് ശതമാനമാണ് അപ്പോൾ ആദ്യം പ്രിൻസിപ്പളിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് അതിന് നമ്മൾ എഴുതുക പതിനെട്ടായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് പ്രിൻസിപ്പളിൻ്റെ മുകളിൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സീറോടെ അവിടെ നമ്മൾ എഴുതേണ്ടത് ആയിരത്തി എണ്ണൂറാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ് പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ആദ്യത്തെ ഇൻട്രസ്റ്റ് അടുത്തത് ഈ ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ അടുത്ത വാല്യൂ ഇനി ഈ ഇൻട്രസ്റ്റിന്റെ പത്ത് ശതമാനം ആയിരത്തി എണ്ണൂറിൻ്റെ പത്ത് ശതമാനം നൂറ്റി എൺപത് എഴുതി നൂറ്റി എൺപതിൻ്റെ പത്ത് ശതമാനം പതിനെട്ട് എഴുതി പതിനെട്ടിൻ്റെ പത്ത് ശതമാനം ഒന്നേ പോയിന്റ് എട്ട് എഴുതി ആൻസറായി ഇത്രേ ചെയ്യാനുള്ളൂ ശരിക്കും സീറോ ഇൻറ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് അതിൻ്റെ വാല്യൂ സീറോ ആണ് വൺ ഇൻറ്റു വൺ എയ്റ്റി എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ആണ് ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് വൺ ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് ആണ് സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ടു ഹൺഡ്രഡ് സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് സീറോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ആക്ച്വലി ഇതേപോലെ മൂന്നാമത്തെ വർഷത്തെ നാലാമത്തെ വർഷത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇനി ഇതേ ക്വസ്റ്റിന് ഇപ്പോൾ ഫോർത്ത് ഇയറിന്റെ ഫിഫ്ത് ഇയർ ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം ഇനി ഇതേ ക്വസ്റ്റിൻ നാലാമത്തെ വർഷത്തെ അഞ്ചാമത്തെ വർഷത്തെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ എന്താണ് നാലാമത്തെ വർഷത്തെ അഞ്ചാമത്തെ വർഷത്തെ ഇതുമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നേരം നമ്മൾ എഴുതാൻ പോകുന്ന വാല്യൂ സീറോ വൺ സീറോ വൺ ത്രീ ത്രീ വൺ നമ്മൾ എഴുതാൻ പോകുന്ന വാല്യൂ സീറോ വൺ ത്രീ ത്രീ വൺ എന്നായിരുന്നു എഴുതാൻ പോകുന്നത് അതിൽ ആദ്യത്തെ സീറോൻ്റെ കൂടെ എഴുതുന്നത് എന്താ പതിനെട്ടായിരത്തിൻ്റെ പത്ത് ശതമാനം അതായത് പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് വരാൻ പോകുന്നത് നമ്മൾ ആയിരത്തി എണ്ണൂർ എഴുതും അടുത്തത് ആയിരത്തി എണ്ണൂറിൻ്റെ പത്ത് ശതമാനം ഇവിടെ നൂറ്റി എൺപത് എഴുതും അടുത്ത നൂറ്റി എൺപതിൻ്റെ പത്ത് ശതമാനം നമ്മൾ പതിനെട്ട് എന്ന് എഴുതും അടുത്ത ഇതിന്റെ പത്ത് ശതമാനം ഒന്നേ പോയിന്റ് എട്ട് എഴുതും അടുത്ത് ഇതിന്റെ പത്ത് ശതമാനം എന്തായാലും സീറോ പോയിന്റ് വൺ ഏറ്റ് തന്നെ അപ്പോൾ ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് നമ്മൾ വരത്തില്ല അല്ലേ അടുത്തത് ഒന്നേ ഇൻറ്റു നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് മൂന്നേ ഇൻറ്റു പതിനെട്ടെന്ന് പറയുമ്പോൾ അമ്പത്തി നാല് മൂന്നേ ഇൻറ്റു ഒന്നേ പോയിന്റ് എട്ട് എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് പോയിന്റ് നാല് അത്ര മതി ലാസ്റ്റത്തെ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല അപ്പോൾ ഇവിടെ പോയിന്റ് നാലുണ്ടാവും ഇവിടെ ഉണ്ടാവും എട്ട് അഞ്ചും പതിമൂന്ന് ഒന്നിവിടെ ടു ഹൺഡ്രഡ് തേർട്ടി നയൻ പോയിന്റ് ഫോർ അപ്രോക്സിമേറ്റ്ലി ടു തേർട്ടി നയൻ പോയിന്റ് ഫോർ അതായിരിക്കും മൂന്നാമത്തെ നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷവും തമ്മിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെങ്ങനെയാണ് ഇങ്ങനെ എഴുതിയത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ എഴുതിയത് ഞാനെന്നിട്ട് ഷോർട്ട് കട്ട് പറഞ്ഞ ആദ്യം എന്താണ് എഴുതിയത് സി നമ്മൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പാസിക്കൽ സ്ട്രാങ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കണം ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ് നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മൾ എഴുതാറ് രണ്ട് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതും ടു വൺ എന്ന് എഴുതും ശരിയല്ലേ മൂന്ന് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ത്രീ ത്രീ വൺ എന്ന് എഴുതും നാല് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർ സിക്സ് ഫോർ വൺ എന്ന് എഴുതും അല്ലെ അല്ലെ അഞ്ച് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫൈവ് ടെൻ ടെൻ ഫൈവ് വൺ എന്ന് എഴുതും ശരിയല്ലേ ആറ് വർഷത്തേക്കുള്ള കണ്ടുപിടിക്കാൻ അല്ലേ പാസ്കർ സ്ട്രാങ്കിൾ ഇങ്ങനെ 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 ഉണ്ടായിപ്പോ അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം അഡീഷണലി നമ്മൾ എഴുതാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഓക്കെ അഡീഷണലി നമ്മൾ എഴുതാൻ പോകുന്ന കാര്യം ഉള്ളൂ ശ്രദ്ധിച്ച് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ മൂന്നാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും തമ്മിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വ്യത്യാസം ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ ഈ നമ്പറിനെ വേണം നമ്മൾ എടുക്കാൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് ഷോർട്ട് കട്ട് ആദ്യം പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ ശരി ഇതിനുശേഷം ഞാൻ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും മൂന്നാമത്തെ വർഷത്തെയും നാലാമത്തെ വർഷത്തെയും വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ടു വൺ എന്നുള്ള ഈ വാല്യൂവിനെ എടുക്കാൻ പക്ഷേ അന്നേരം അത് ടു വൺ അല്ല അന്നേരം അത് സീറോ വൺ ടു ആയിട്ട് വേണം നമ്മൾ അതിലെടുക്കാൻ മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ കാരണം ഞാൻ പറഞ്ഞു തരാം നാലാമത്തെ വർഷവും നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷത്തും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ ഈ നാലിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ ഏതാ ത്രീ ത്രീ വൺ ആണ് അപ്പൊ അവിടെ നമ്മൾ സീറോ വൺ ത്രീ ത്രീ വൺ നിർക്കണം ഈ സീറോ എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പളിൻ്റെ പോലുള്ള ഇൻട്രസ്റ്റ് ഇനി അഞ്ചാമത്തെ വർഷവും ഇതാണ് ഇതാണതിൽ ചോദിക്കാവുന്ന ഏറ്റവും ടഫായിട്ടുള്ള വാല്യൂ കേട്ടോ ക്വസ്റ്റ്യൻ ഓക്കെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഇതല്ല പക്ഷേ ഇങ്ങനെ ചോദിക്കുന്നതിൽ ഏറ്റവും ടഫ് ക്വസ്റ്റ് അഞ്ചാമത്തെ വർഷവും ആറാമത്തെ വർഷവും ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ ഈ അഞ്ചാമത്തെ വർഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ ഏതാണത് ഫോർ സിക്സ് ഫോർ വൺ ആണ് അപ്പോൾ വെറുതെ അങ്ങനെ എടുത്താൽ പോരാ സീറോ വൺ ഫോർ സിക്സ് ഫോർ വൺ എന്ന് എടുക്കുക സീറോ എന്ന് പറഞ്ഞാൽ എന്താ സീറോ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അപ്പോൾ അവിടുത്തെ പതിനെട്ടായിരം ആയിരുന്നെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനമായിട്ടുള്ള ആയിരത്തി എണ്ണൂറ് അടുത്തത് അതിൻ്റെ പത്ത് ശതമാനം നൂറ്റൻപത് അടുത്തത് 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 ശതമാനം 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 അപ്പൊ തന്നെ ആൻസർ ഏകദേശം ആയി ഓക്കെ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ക്വശൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ടഫായിട്ടുള്ള രീതിയിൽ ചോദിക്കാം ഓക്കെ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ നോക്കിക്കോ ഞാനിവിടെ പത്ത് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പത്ത് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പത്ത് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് പതിനായിരം രൂപയാണെന്ന് വെച്ചോ സപ്പോസ് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ പത്ത് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ പറയാൻ പോവാണ് അപ്പോൾ ടെൻ തൗസൻഡെന്ന് പറയുമ്പോൾ ടെൻ തൗസൻഡിൻ്റെ പത്ത് ശതമാനം ഇവിടെ ഞാനൊരു തൗസൻഡിന് എടുക്കണം വേണ്ടേ അടുത്തത് ഇവിടെയോ പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള തൗസൻഡ് എന്താണെങ്കിലും എനിക്ക് കിട്ടും പിന്നെയോ ഇവിടെ എനിക്ക് ആ തൗസൻ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് അടുത്തതോ ഇവിടെ വീണ്ടും ഒരു തൗസൻഡ് ആ പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ളത് അത് എനിക്ക് ഗ്യാരണ്ടി

പത്ത് ശതമാനമായിട്ടുള്ള ഒന്ന് കിട്ടും പിന്നെയോ ഈ നൂറിന്റെ പത്ത് ശതമാനമായിട്ടുള്ള പത്ത് കിട്ടും ഈ ആയിരത്തിൻ്റെ പത്ത് ശതമാനമായിട്ടുള്ള അത് കിട്ടും ഈ നൂറിൻ്റെത് കിട്ടും ഈ ആയിരത്തിൻ്റെത് വീണ്ടും കിട്ടും ഓക്കെ ഫ്രീ വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുതിയത് കറക്റ്റാണോ എഴുതിയത് കറക്റ്റാണെന്ന് എങ്ങനെയാ നോക്കുക നാല് വർഷത്തേക്കുള്ള നമ്പർ നമുക്കറിയാമല്ലോ എന്ത് ആ പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നാലെണ്ണം ഉണ്ടാവണം ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആറെണ്ണം ഉണ്ടാവണം ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നാലെണ്ണം ഉണ്ടാവണം ലാസ്റ്റ് ഒരു ഫോർ സിക്സ് ഫോർ വൺ ഇങ്ങനെയല്ലേ ഉണ്ടാവുക ശരിയാണോ നോക്കിക്കേ എത്ര എണ്ണം ഉണ്ട് പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആയിരം എത്ര ആയിരം ഉണ്ട് വൺ ാണ് എത്ര ഹ്രഡ് ഉണ്ട് അതായത് ആയിരത്തിന്റെ പത്ത് ശതമാനമാണല്ലോ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ട് ആറെണ്ണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ആറെണ്ണം ഉണ്ട് അടുത്തതോ എത്ര പത്തുണ്ട് നാലെണ്ണം ഉണ്ടാവണം എന്നാ പറയുന്നത് ഇവിടെ ഒരു പത്തുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് അവിടെ ഒരു പത്തുണ്ട് ശരി കറക്റ്റ് ആണ് അടുത്തതോ വണ്ണോ ഓക്കെ കറക്റ്റ് അപ്പൊ ഫോർ സിക്സ് ഫോർ വൺ എഴുതി കേൾക്കണം കറക്റ്റ് ആണ് എനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എനി ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇയർ ദിസ് ഈസ് മൈ സെക്കൻഡ് ഇയർ ദിസ് ഈസ് മൈ തേർഡ് ഇയർ ആൻഡ് ദിസ് ഈസ് മൈ ഫോർത്ത് ഇയർ കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് കേൾക്കണേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത് ഓക്കെ ഫോർ സിക്സ് ഫോർ വൺ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ശരി അപ്പോൾ ഈ രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും തമ്മിലുള്ള ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം എത്രയാ നോക്കിക്കേ രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും തമ്മിലുള്ള ഇൻട്രസ്റ്റിലെ വ്യത്യാസം രണ്ടാമത്തെ വർഷം നോക്കിക്കേ ഇതാണ് സെക്കൻഡ് ഇയർ ഇവിടെ ആയിരമാണ് ഇവിടെ നൂറാണ് ഇവിടെ ആയിരമാണ് നൂറാണ് അപ്പോൾ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് ഇതൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ ആയിരത്തിന് ഞാൻ നോക്കേണ്ട കാര്യമില്ല ഇത് ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല ഇതും കോമൺ ആണ് അപ്പോൾ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല ഡിഫറൻസ് ഉണ്ടാക്കിയത് ആരാണ് മൂന്നാമത്തെ വർഷമുള്ള ഈ നൂറും പത്തും നൂറും പത്തുമാണ് നൂറും പത്തു ആണ് വ്യത്യാസം ഉണ്ടാക്കി വയ്ക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും നൂറും പത്തും എത്രയാ നൂറ്റി പത്താണ് അപ്പോൾ ഒരു നൂറും ഒരു പത്തു ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് തേർഡ് ഇയറും ഫോർത്ത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും തമ്മിലുള്ള വ്യത്യാസം ശരിയല്ലേ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നൂറും പത്തുമാണ് ഈ നൂറ് ആൻഡ് പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര നൂറ് വന്നിട്ടുണ്ട് ഒരു നൂറാകും നയിക്കണേ എത്ര പന്ന് വന്ന് പത്ത് വന്നിട്ടുണ്ട് ഒരു പത്താവാന്നയിക്കണേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അതിൻ്റെ പത്ത് ശതമാനമാണത് അതായത് സീറോ ഇൻറ്റു പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് അതിന് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ലല്ലോ ആയിരം അല്ലേ ഇതാണല്ലോ പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അപ്പൊ ആ ആയിരം വന്നിട്ടില്ല ആ ആയിരത്തിൻ്റെ പത്ത് ശതമാനമാണ് എന്ത് നൂറ് എത്ര നൂറുണ്ട് ഒരു നൂറാണുള്ളത് അപ്പൊ ഒന്ന് ഇൻറ്റു നൂറ് രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും തമ്മിലുള്ള ഗ്യാപ്പാണ് പറയുന്നത് അടുത്തത് ഈ നൂറിൻ്റെ പത്ത് ശതമാനമാണല്ലോ ഈ പത്ത് എന്ന് പറഞ്ഞത് എത്ര പത്ത് പന്തുണ്ട് ഒരു പത്താണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഗ്യാപ്പ് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട നമ്പർ എന്താ ാണ് അങ്ങനെയല്ലേ പാസിക്കൽ സ്ട്രാങ്ങിൾ തുടങ്ങുക അങ്ങനെ ത്രീ ത്രീ വൺ വൺ ഫോർ സിക്സ് ഫോർ വൺ അങ്ങനെയല്ലേ അപ്പോൾ അത് തുടങ്ങുന്നത് വൺ വണ്ണിലല്ലേ പാസ്കൽ സ്ട്രാങ്കിൾ നമുക്ക് തുടങ്ങുന്നത് വൺ 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 ടു വൺ അപ്പോൾ നോക്കിക്കേ ഇനി മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും തമ്മിലുള്ള ഗ്യാപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും തമ്മിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വ്യത്യാസമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും തമ്മിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വ്യത്യാസമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്താണ് ഇവിടെ ഇവിടെ ഈ ആയിരം ഈ ആയിരം കോമൺ ആണ് അപ്പം അത് വ്യത്യാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതിനെ ഞാൻ നോക്കേണ്ട കാര്യമില്ല ഡബിൾ വെട്ടിടുകയാണ് കേട്ടോ ഡബിൾ വെട്ട് ഈ നൂറും ഈ നൂറും ഇവിടെ കോമൺ ആണ് അപ്പം അത് വ്യത്യാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി മൂന്നാമത്തെ വർഷത്തിലൊരു പത്ത് കാണുന്നുണ്ട് ഈ പത്തും ഈ പത്തും വ്യത്യാസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതും ഞാൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെയോ ഈ നൂറും ഈ നൂറും കോമണാണ് അപ്പൊ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ ശരിക്ക് ആയിരം കോമൺ ആണ് അപ്പൊ അതല്ല ഡിഫറൻസിന് കാരണം ആ നൂറും നൂറും വ്യത്യാസത്തിന് കാരണവല്ല പത്തും പത്തും വ്യത്യാസത്തിന് കാരണം ഈ നൂറും നൂറും വ്യത്യാസം പിന്നെ എന്താണുള്ളത് ഒരു നൂറുണ്ട് രണ്ട് പത്തുണ്ട് ഒരു ഒന്നുണ്ട് ശരിയല്ലേ പറയുന്നത് ഒരു നൂറുണ്ട് രണ്ട് പത്ത് ഉണ്ട് ഒരു ഒന്ന് അപ്പൊ എന്തൊക്കെയാണുള്ളത് ഒരു നൂറുണ്ട് ഒരു നൂറുണ്ട് രണ്ട് പത്തുണ്ട് ഒരു ഒന്നുണ്ട് കണ്ട നമ്പർ വരുന്ന കണ്ടോ നമ്പർ വരുന്നത് കണ്ട എന്താണ് ഒരു നൂറുണ്ട് രണ്ട് പത്തുണ്ട് ഒരു ഒന്ന് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ ഈ നൂറ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പലിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് അതായത് പ്രിൻസിപ്പളിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല അതായത് സീറോ ഇൻറ്റു തൗസൻഡ് അടുത്തത് വൺ ഇൻറ്റു ആ തൗസൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് ടു ഇൻറ്റു ഹൺഡ്രഡിന്റെ ടെൻ പെർസെൻറ്റേജ് വൺ ഇൻറ്റു ഓക്കേ അപ്പൊ നമ്പർ വന്നത് കണ്ടോ മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും ചോദിച്ചപ്പോ മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും ചോദിച്ചപ്പോൾ വന്ന നമ്പർ ഏതാ സീറോ വൺ ടു വൺ അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ മൂന്നും നാലും ചോദിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തേക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചേക്കണേ വൺ ടു വൺ എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യുക നാലും അഞ്ചും ചോദിക്കുമ്പോൾ അപ്പൊ വരാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും വരാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും സീറോ പറഞ്ഞേ വരാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും സീറോ വൺ ത്രീ ത്രീ വണ്ണായിരിക്കും വരാം മൂന്ന് എന്ന് വെച്ചാൽ ആയിരം വ്യത്യാസത്തിന് കാരണമാകത്തില്ല അതായത് ആയിരം എന്ന് പറയുന്നത് പ്രിൻസിപ്പലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അടുത്തത് ഒരു നൂറ് കാണും മൂന്ന് പത്ത് കാണും മൂന്ന് ഒന്ന് കാണും ഒരു സീറോ പോയിൻ്റ് ഒന്നും കാണും അതാണ് കാര്യം മനസ്സിലായോ അപ്പോൾ നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷവും തമ്മിലുള്ള ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ വൺ ത്രീ ത്രീ വൺ ആണ് നമ്മൾ എടുക്കേണ്ട നമ്പർ മനസ്സിലായോ അപ്പോൾ ഈ ട്രീ നമ്മൾ വരയ്ക്കുന്ന ഈ നോർമലി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വേണ്ടി വരയ്ക്കുന്ന ഈ ഒരു ട്രീയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങനെ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ ഇതിൻ്റെ അടുത്ത ലെവൽ ഓഫ് ക്വസ്റ്റൻ വരുമ്പോൾ ഇതിൻ്റെ തന്നെ ഇതേ മെത്തേഡിൽ നിന്ന് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ പഠിപ്പിക്കും ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി എന്ത് രണ്ട് വ്യത്യസ്ത വർഷങ്ങളിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പിളും തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ നമുക്ക് പ്രിൻസിപ്പളും തന്നിട്ടുണ്ട് പ്രിൻസിപ്പളും തന്നിട്ടുണ്ട് പ്രിൻസിപ്പൾ ഇസ് ഗിവൺ ടു യു തൊട്ട് മുമ്പ് എഴുതിയതൊക്കെ എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗിവൺ ടു യു യു റേറ്റ് റേറ്റ് ഗിവൺ ഗിവൺ ടു ടു യു ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ ഓക്കെ ഫോർത്ത് ഇയർ ആൻഡ് ഫിഫ്ത് ഇയർ ഫിഫ്ത്ത് ഇയർ ആൻഡ് സിക്സ് ഇയർ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല ഇങ്ങനെ മാത്രമല്ല കണ്ടുപിടിക്കുക ഇതിന് മറ്റൊരു രീതിയിലും കൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അത് പക്ഷേ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് നിങ്ങൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ രീതിയിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യന് ഞാൻ കുറച്ചും കൂടി കുറച്ചും കൂടി നന്നായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു അപ്രോച്ചിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക ഏതാണോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അതിനെ നമ്മൾ അപ്ലൈ ചെയ്യാം ഓക്കെ ഇത് മനസ്സിലാവുന്നതാണ് പറയുന്നത് ശരി അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസിലേക്ക് പോവാം ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യോ ടൈമ് സ്റ്റാർട്ട്സ് നൗ ഓക്കെ ടൈംസ് അപ്പ് ടൈംസ് അപ്പ് അഗെയിൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സി ജി എൽ ടയർ ടു ക്വസ്റ്റൻ ആണ് അല്ലെ അസാം ലെൻഡ് അറ്റ് സിംപിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആറായിരത്തി എഴുപത്തി ആറ്

അതല്ലേ ഏറ്റവും എളുപ്പം അയ്യായിരത്തി അറുനൂറിൻ്റെ വൺ നോട്ട് നയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒമ്പത് ടൂ ഒമ്പത് ഇൻറ്റു ആറ് അമ്പത്തിനാല് നാലിൽ അവസാനിക്കട്ടെ പക്ഷെ എനിക്ക് ആറിൽ അവസാനിക്കുന്നത് നോട്ട് മ്യാൻസൺ അയ്യായിരത്തി അറുന്നൂറിൻ്റെ എട്ടര ശതമാനം കാണണം അതായത് അയ്യായിരത്തി അറുന്നൂറിൻ്റെ എട്ടേ മോയിൻറ്റ് അഞ്ച് ശതമാനം കണ്ടുപിടിക്കുക അതിന് പകരം വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ അയ്യായിരത്തി നാനൂറിൻ്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഓക്കെ പത്ത് ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അയ്യായിരത്തി നാനൂറും അതിൻ്റെ കൂടെ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് തവണ ആഡ് ചെയ്തിട്ടുണ്ട് എത്രയാണ് വരാൻ പോകുന്നത് ഫൈവ് നയൻ ഫോർ സീറോ അപ്പോൾ അയ്യായിരത്തി നാനൂറിൻ്റെ പത്ത് ശതമാനം ആഡ് ചെയ്യപ്പെട്ടാൽ തന്നെ അതായത് അയ്യായിരത്തി നാനൂറിന് നൂറ്റിപ്പത്ത് ശതമാനം കണ്ടുപിടിച്ചാൽ തന്നെ എത്രയാണ് വരാൻ പോകുന്നത് ഫൈവ് നയൻ ഫോർ സീറോ ആണ് നമുക്ക് എത്രയാണ് ആറായിരത്തി എഴുപത്താറാന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ അയ്യായിരത്തി നാനൂറിൻ്റെ പത്ത് ശതമാനം പോലും അല്ല അയ്യായിരത്തി നാനൂറിൻ്റെ പത്ത് ശതമാനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആറായിരത്തി എഴുപത്താറ് എത്തുന്നില്ലെങ്കിൽ പിന്നെ അയ്യായിരത്തി നാനൂറിന് ഒമ്പത് ശതമാനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുമോ എത്തൂല സോ ദ ആൻസർ ഹാസ് ടു ബി ദിസ് ആൻസർ ഹാസ്റ്റ് ടു ബി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ഹാസ് ടു വിദ് അപ്രോച്ച് ദിസ് ഹാസ് ടു വിദ് അപ്രോച്ച് ഇങ്ങനെ തന്നെ കൊസ്റ്റിൻ സോൾവ് ചെയ്യണം അല്ലാതെ കൊസ്റ്റിൻ വായിച്ച് ഒരു മെത്തേഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ മെത്തേഡ് മാത്രം ഫോളോ ചെയ്ത് വരികല്ല നമ്മൾ വേണ്ടത് കേട്ടോ ഇനി അയ്യായിരത്തി അറുന്നൂറ്റി എട്ടര ശതമാനം ഓക്കെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആക്ച്വലി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെരിഫൈ ചെയ്യാം എന്ത് അയ്യായിരത്തി അറുന്നൂറിൻ്റെ എട്ടര ശതമാനം എന്ന് പറയുമ്പോൾ എട്ടരത്തി പതിനേഴ് ബൈ രണ്ടാണ് പതിനേഴ് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ പതിനേഴ് ബൈ ഇരുന്നൂറാണ് വരിക അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനേഴ് ബൈ ഇരുന്നൂറ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സീറോയും വെട്ടിക്കളെ ഈ രണ്ട് സീറോമെട്ടികളെ രണ്ട് ഇവിടെ ഇരുപത്തെട്ട് പ്രാവശ്യം ഇരുപത്തെട്ട് അതിൻ്റെ ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത്തെട്ട് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എൻ്റെ ഇരുനൂറത്തരായി വരാൻ പോകുന്നത് അഞ്ച് ആറ് പൂജ്യം പൂജ്യം അടുത്തത് എന്താ ഇരുപത്തെട്ട് അതിൻ്റെ പതിനേഴ് ഇരുപത്തെട്ട് പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി എൺപത് അടുത്തത് ഇരുപത്തി എട്ടേൻ്റെ ഏഴ് ഇരുപത്തെട്ടേറ്റ് ഏഴെന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത് അമ്പത്താറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ഇങ്ങനെ വേണം മൾട്ടിപ്ലൈ കേട്ട് അപ്പോൾ ആറ് ഒമ്പത് എട്ടും പതിനേഴ് ഒന്ന് ആറും രണ്ടും എട്ടും രണ്ടും പത്ത് ഇവിടെ ഒന്ന് ആറ് ആറായിരത്തി എഴുപത്തി വന്നത് കണ്ടോ യെസ് നമുക്ക് പറഞ്ഞേക്കണം വാല്യൂ തന്നെ കിട്ടുന്നുണ്ട് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഫോർ ഓപ്ഷൻ ബി സെക്കൻഡ്സ് സെക്കൻഡ്സ് ടു ഒരുപാട് കൂടുതലാണ് ാണ് കേട്ടോസ്റ്റിലേക്ക് പോവുകയാണ് അടുത്ത ക്വസ്റ്റലിൽ നിങ്ങൾക്ക് ടൈമർ തരുകയാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ടൈമർട്ടി ഫൈവ് സെക്കൻഡ്സ് ഓക്കെ സ്പീഡ് അപ്പ് ഇനി നിങ്ങൾ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം നിയറസ്റ്റ് ടു ടുപ്പി വൺ നാൽപ്പത്തഞ്ച് സെക്കൻഡ് തരുമ്പോൾ എനിക്ക് എനിക്ക് ഒരുപാട് സമയം തരുന്നത് പോലെ തോന്നുക റിയൽ എക്സ്പീരിയൻറ്റ് അത്ര സമയമല്ല ഒരു നമുക്കൊരു ഉത്തരം കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ഒരു ഏർജൻ്റ് ആവണം നമുക്കൊരു ത്വര യോ ടൈംസ് അപ്പ് യോർ ടൈംസ് അപ്പ് ചില ആൾക്കാർക്കെങ്കിലും ഞാൻ ഡിസ്റ്റേബ് ചെയ്യുന്നത് പോലെ തോന്നിയേക്കാം ഓക്കെ യെസ് ഐ ആം ം ഡിസ്റ്റേബിങ് യു ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും പരീക്ഷയ്ക്ക് പക്ഷെ നമുക്ക് തോക്കാൻ പറ്റില്ല തോക്കാൻ പറ്റില്ല തോക്കാനല്ല പരീക്ഷ എഴുതുന്നത് വട്ട് ഇസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് പതിനായിരം രൂപയ്ക്ക് പതിനാല് ശതമാനം പരിസരക്കിൽ ടു ഫൈവ് ബൈ സെവൻ ഇയേഴ്സിൽ വേർത്ത് ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടിന്റ് ഇയർലി ഇയർലി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റനും ഡയറക്റ്റ് എമൗണ്ട് ആണ് തന്നേക്കണമെങ്കിൽ പതിനായിരം ആണ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എന്താണ് ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ടോട്ടൽ അവിടെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പൊ പതിനാല് ശതമാനം വെച്ചിട്ട് ടു ഫൈവ് ബൈ സെവൻ ാണ് രണ്ടാമത്തെ പത്ത് ശതമാനമേ വരുന്നുള്ളൂ കഴിഞ്ഞു പതിനാല് പെർസെന്റേജ് ഇത്രയും വരാൻ പോകുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതും നൂറ്റി നാപ്പതും ഇരുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റി എൺപതും നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുമ്പോൾ ആറ് ഒമ്പത് എട്ട് പതിനേഴ് നാല് പോയിൻറ്റ് ഏഴ് ആറ് ഫോർ പോയിൻറ്റ് സെവൻ സിക്സ് പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ വൺ നയൻറ്റി സിക്സ് ഇൻറ്റു ടെൻ വൺ നയൻ സിക്സ് സീറോ ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡാണ് വരാൻ പോകുന്നത് സീറോ പോയിൻറ്റ് വൺ നയൻ സിക്സ് എന്ന് വരും ദിസ് ഇസ് എ ഹൈലി നെഗ്ലിജിബിൾ വാല്യൂ സോ യു നീഡ് നോട്ട് ബി മച്ച് ബോതേഡ് അബൌട്ട് ദാറ്റ് അടുത്ത എന്താണ് വരാൻ പോകുന്നത് മുപ്പത്തെട്ട് പ്ലസ് നാല് പോയിന്റ് ഏഴ് ആറ് മുപ്പത്തെട്ട് നാല് പോയിൻറ്റ് ഏഴ് ആറ് വന്നതിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് ആറ്

ആണ് പക്ഷേ നാപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് പോസിബിൾ അല്ല നാപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് പോസിബിൾ അല്ല മനസ്സിലാവുന്നുണ്ടോ യു ഹാവ് ടു ബി വെരി ഫാസ്റ്റ് ആ പെർസെന്റേജ് ചേഞ്ച് ടോട്ടൽ അവിടെ എത്ര പെർസെന്റേജ് ചേഞ്ച് ഇവിടെ സപ്പോസ് എമൗണ്ട് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോയിന്റ് ഏഴ് ആറ് എടുക്കുമായിരുന്നു എന്തിന്റെ എന്തിന്റെ പതിനായിരത്തിന്റെ നൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് എടുക്കുമായിരുന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടും ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകുമായിരുന്നു അതായിരിക്കുമായിരുന്നു നമ്മളുടെ ആൻസർ ഹാഡ് ദൻ ബീൻ ടു ഫൈൻഡ് ദ എമൗണ്ട് ഓൺ റുപ്പീസ് ടെൻ തൗസൻഡ് പെർസെന്റേജ് മനസ്സിലാക്കി ആൻഡ് ചാപ്റ്റർ അടുത്ത സെഷനിൽ വീണ്ടും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ക്വസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ